അൽഹംദുലില്ലാഹി വകഫ വസലാമുന അലാ ഇബാദിഹി അല്ലദീന അസ്തഫ അമ്മാ ബഅദ് റബ്ബി ശറഹിലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞ് ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരു മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നാം പഠിക്കുന്ന അറിവുകൾ നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാലൗ അന്ന അഹദുഹും യഖൂലു ഹീന യാതി അഹ്ലഹു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖ്തന ثم قدر بينهما في ذلك او قضي ولد لم يضره شيطان ابدا. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുകയും ഈ പറയപ്പെട്ട ദുആ ചെയ്യുകയും, എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഇത് ചെയ്യുന്നു, അല്ലാഹുവേ എന്നെയും ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളെയും പിശാചിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദുആ ഇരക്കുകയും ശേഷം അവരുമായി സംയോഗത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ആ കുട്ടി പിശാജ് ഒരിക്കലും ശല്യപ്പെടുത്തുന്നതല്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ ചെയ്തുകൊണ്ട് വേണം ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരികമായി ബന്ധപ്പെടേണ്ടത്. അതിലൂടെ അല്ലാഹു അവർക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ആ കുട്ടി ശൈത്താനിന്റെ ശല്യത്തിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അംറു ബിനു ഷുഐബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഫസിഅ അഹദുക്കും ഫിൻ നൗമി فليقل اعوذ بكلمات الله التامات من غضبه وعقابه وشر عباده ومن همزات الشياطين واي حضورني فانها لن ره. മഹാനായ അംറു ബിനു ഷുഐബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കത്തിന്റെ ഇടയിൽ ഭയന്ന് ഒക്കെ പല സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഭയക്കാറുണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഉറക്കത്തിന്റെ ഇടയിൽ ഭയന്നാൽ വചനം നിങ്ങൾ പറയുക, ഔദു ബി കലിമാത്തില്ലാഹി തമാതി മിൻ ഗളബിഹി വഇഖാബിഹി വശദ്ദി ഇബാദിഹി വമിൻ ഹമസാതി ശയാതീനി വഅയഹ്ളുറൂനി. അല്ലാഹുവിൻ്റെ സമ്പൂർണവും സർവ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധവുമായ വചനങ്ങൾ മുൻനിർത്തി അവൻ്റെ ദേഷ്യത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അവൻ്റെ ദാസന്മാരുടെ ശല്യത്തിൽ നിന്നും പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും പിശാചുക്കൾ എൻ്റെ അരികിൽ വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ആ ദുസ്വപ്നം യാതൊരു കുഴപ്പവും ചെയ്യുന്നതല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ദുആ രാത്രി എന്തെങ്കിലും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പേടിക്കുകയാണെങ്കിൽ ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുസ്വപ്നത്തിൽ നിന്ന് അവർക്ക് യാതൊരു ഭയവും വേണ്ട, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൻ നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ റഅ അഹദുക്കും അർറുഇയ യുഹിബ്ബുഹ ഫഇന്നമ ഹിയ മിനല്ലാഹി ഫൽയുഹ്മദില്ലാഹ് عليها وليحدث بما راى واذا راى غير ذلك مما يكره فانما هي من الشيطان فليستعذ بالله من شرها ولا يذكرها لاحد فانها لا تضره
മഹാനായ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരുപാട് ദുസ്വപ്നങ്ങൾ, രാത്രി പല സ്വപ്നങ്ങൾ കണ്ടു ഭയപ്പെടുന്നവരാണ്. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സ്വപ്നം കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? മഹാനായ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി ഞാൻ കേട്ടു, നിങ്ങളിൽ ആരെങ്കിലും നല്ല സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. നല്ല സ്വപ്നങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അത് പറയുകയും ചെയ്യുക. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ നല്ല സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ അത് പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ വാഴ്ത്തണം, അൽഹംദുലില്ലാ നല്ല സ്വപ്നങ്ങൾ കണ്ടതിൻ്റെ പേരിൽ. എന്നിട്ട് അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ദുസ്വപ്നം കണ്ടാൽ, മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ അത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. മോശമായ സ്വപ്നങ്ങൾ അത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതിൻ്റെ നാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ അഭയം തേടുക. മോശമായ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ അത് ഇബിലീസിൻ്റെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് സംരക്ഷണം നേടുകയും ആരോടും പറയാതിരിക്കുകയും ചെയ്യുക. പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ മരിക്കുന്നതായി, അതാബ് വരുന്നതായി, അങ്ങനെ വരുന്നതായി, ഇങ്ങനെ വരുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കുക. പടച്ചവനോട്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. കാരണം അത് ഇബിലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരോടും പറയാതിരിക്കുകയും ചെയ്യുക. അത് അവനിൽ യാതൊരു കുഴപ്പവും ചെയ്യുന്നതല്ല എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബിലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ ദുസ്വപ്നങ്ങൾ ആ മനുഷ്യന് ഒന്നും ചെയ്യുകയില്ല. അള്ളാഹുവിനോട് അഭയം ചോദിക്കലാണ് വേണ്ടത് എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നബി ഖതാദ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അർറുഇയ മിനല്ലാഹി വൽ ഹുൽമു മിനശ്ശയാദ് മിനശ്ശൈത്വാനി ഇദാ റാ അഹദുക്കും ഷൈഅൻ യകുറുഹു ഫലിയൻഫിസ് ഹീന യസ്തൈഖിലു സലാസ മറാത്തിൻ വയതഅവദു മിൻ ശർരിഹ ഫഇന്നഹ ലാ തദുറുഹു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, നല്ല സ്വപ്നം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉള്ളതാകുന്നു. ഭയപ്പാടുണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി ദുസ്വപ്നങ്ങൾ പിശാചിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ദുഃഖത്തിൽ നിങ്ങൾ കാണുന്ന ആ ദുസ്വപ്നത്തിൽ എന്തെങ്കിലും അനിഷ്ടമായ സംഭവങ്ങൾ നിങ്ങൾ കണ്ട് ഭയന്ന് ഉണർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉണരുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും സ്വപ്നത്തിൻ്റെ തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുകയും, എന്നാൽ ആ സ്വപ്നം അവനിൽ യാതൊരു കുഴപ്പവും ചെയ്യുന്നതല്ല എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ ആൾക്കാരൊക്കെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്, മോശമായ ദുസ്വപ്നങ്ങൾ കണ്ട് ഭയന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു, അങ്ങനെയുള്ള ദുസ്വപ്നം അതൊന്നും ചെയ്യുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് തുപ്പുക എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത് പഴയ ആൾക്കാർ, നമ്മുടെ പ്രായമുള്ള ഉമ്മമാർ അവരൊക്കെ പറയുമായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ദുസ്വപ്നം അത് ശൈത്താൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. ഒരിക്കലും അത് നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷേ റബ്ബിനോട് കാവലിനെ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉറക്കം ഇബാദത്താക്കി എടുക്കാനുള്ള വഴികളാണ് ഇന്നലെയും ഇന്നുമായി ായിട്ട് 2 ക്ലാസ്സിലൂടെ നാം പഠിച്ചത്. ഒന്നോടുകൂടി കിടന്നുറങ്ങുക, അതിൻ്റെ മര്യാദകളോടുകൂടി അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗത്തിൽ മലക്കുകൾ ഒന്നുകൂടി കിടക്കുന്ന മനുഷ്യന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുമെന്ന ഇബാദത്തിൻ്റെ കൂലിയുണ്ടെന്ന ആ കിടക്കേണ്ട രീതിയിൽ അതിൻ്റെ മര്യാദയോടുകൂടി അതബോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിടന്നുറങ്ങിയാൽ ആ കിടത്തത്തിൽ മരണപ്പെട്ടു പോയാലും നമുക്ക് അള്ളാഹു ഈമാനോടുകൂടിയുള്ള ഒരു മരണം നൽകും. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതിൻ്റെ മര്യാദ ോടുകൂടി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതി ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.